ഡിവൈസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർ പ്യൂരിഫയർ ആണ്. ആ പ്യൂരിഫയർ മാത്രമല്ല എങ്ങനെ കണക്ട് ചെയ്യണം എന്നും കൂടെ ഞാൻ എന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനും ആദ്യമായിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കിപ്പോ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ആദ്യം തന്നെ ഞാൻ വാട്ടർ പ്യൂരിഫയറിനെ കുറിച്ച് പറയാം. ഇത് കോൺവിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് ചൈനയാണോ ഇന്ത്യയാണോ എന്ന് അറിയില്ല, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് എല്ലാത്തും കൊടുത്തേക്കുന്നത്. അപ്പൊ ബേസിക്കലി ഇന്ത്യ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷെ ഒരു ഹൈ ക്വാളിറ്റി ടോപ്പ് ആൻഡ് ബ്രാൻഡഡ്സ് ആണെന്നൊന്നും അല്ല, പക്ഷെ നമുക്ക് നല്ല ബഡ്ജറ്റിൽ വില കുറച്ച് ലഭിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു പ്യൂരിഫയർ ആണ്. ഇത് പലരും ഉപയോഗിച്ച് നല്ല അഭിപ്രായം കേട്ടതും കൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് ഇവരുടെ ഇവര് എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചതൊന്നും അല്ല, എന്റെ കാശ് കൊണ്ട് ഞാൻ തന്നെ മേടിച്ചതാണ്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ അത് എന്തൊക്കെയാ വരുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് വരുന്നത് ഒരു വലിയ ബോക്സിലാണ്. ആ ബോക്സാണ് ഇവിടെ കാണുന്നത്. ഇത്രയും വലിയൊരു ബോക്സിലാണ് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഊരി ഇവിടെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ബോക്സിൽ വരുന്നത് വാട്ടർ പ്യൂരിഫയറും ഇങ്ങനെ ചെറിയൊരു ബോക്സും കൂടെ ഞാൻ കൂട്ടത്തിൽ വരുന്നത്. എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പം കാണിച്ചു. അതിന് തന്നെ വാട്ടർ പ്യൂരിഫയർ വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സാണ്. ഇതിന്റെ ബ്രാൻഡിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പം എനിക്ക് അവര് അതിന്റെ ഒരു ഹയസ്റ്റ് ഇതിലേക്ക് എത്തിയിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ബ്രാൻഡ് ഒന്നും എഴുതാത്തത്. എങ്ങും എന്റെ ബ്രാൻഡ് ഒന്നും എഴുതിയിട്ടില്ല. എങ്കിലും നല്ല അത്യാവശ്യം ഒരു ക്വാളിറ്റി ബോക്സിലാണ് ഇത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ചെറിയ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിന്റെ പ്രീ ഫിൽട്ടർ എന്ന് പറയും. പ്രീ ഫിൽട്ടർ ആണ് ഇതിന്റെ കൂടെ. ഇത് ഇതിന്റെ കൂടെ ഈ വല്ല ഈ പ്രൈസിൽ തന്നെ കിട്ടുന്നതാണ്. പ്രീ ഫിൽട്ടറിന്റെ ആ സ്പൂണാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഫിൽട്ടർ സിന്നാണ് ഇതിനകത്ത് കേബിളുകൾ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 3 മീറ്റർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആസ് പെർ അവർ ലിസ്റ്റിൽ കൊടുത്തേക്കുന്നത് 2 മീറ്ററിന്റെ ഒരു സെറ്റും 1 മീറ്ററിന്റെ ഒരു സെറ്റും ആണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത്രയും കേബിൾ ഉണ്ട്. 3 മീറ്റർ കേബിൾ ഉണ്ട്. ഇത് ഈ പ്രീ ഫിൽട്ടർ ടൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്പാനർ സിസ്റ്റം ആണ്. ഇതിന്റെ അകത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്പാനറാണ്. പ്ലസ് ഇത് വാട്ടർ ഫിൽട്ടറിന്റെ ടാപ്പാണ്. വെള്ളം വരുന്ന ടാപ്പാണ് ഇതിന്റെ അകത്ത് വരുന്നത്. പിന്നെ ഉള്ളത് ടെഫ്ലോൺ ടേപ്പ് ഉണ്ട് നമ്മുടെ തിരിയൊക്കെ നന്നായിട്ട് മുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ഒരു കണക്ടർ വരുന്നുണ്ട്. അതായത് നമ്മുടെ പൈപ്പ് ലൈനിൽ നിന്ന് വാട്ടർ പ്യൂരിഫയർ എടുക്കുന്ന കണക്ടറാണ് ഇത്. ഇവിടെ ഇവിടുന്നാണ് വാട്ടർ പ്യൂരിഫയർ പോകുന്നത്. അതിനുള്ള ചെറിയൊരു അഡാപ്റ്റർ ടാപ്പ് ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ വരും. ഇത് അല്പം അവിടെ ഇവിടെ തുരുമ്പുണ്ട്. ശരീരത്തിൽ തുരുമ്പ് പിടിച്ചാലും കുഴപ്പമില്ല. അത് യൂഷ്വലി അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കവർ കണ്ടാലും കുറച്ച് തുരുമ്പുണ്ട്. പക്ഷേ അത് നോട്ടീസബിൾ അല്ല. എന്റെ അതുകൊണ്ട് ഇഷ്യൂവും വരാൻ പോകുന്നില്ല. പിന്നെ 2 എൽബോ വരുന്നുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയറും പ്രീ ഫിൽട്ടറും കണക്ട് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്. അതിനുള്ള ഫിഷേഴ്സും ഉണ്ട്. പ്ലസ് വാറന്റി കാർഡ്. ഇതാണ് വാറന്റി കാർഡ്. പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് അടങ്ങിയേക്കുന്നത് ഒരു പേപ്പർ പ്രശ്നത്തിൽ അവർ ഉണ്ട് ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ബോക്സിനുള്ളത്. അപ്പൊ നമുക്കത് ജസ്റ്റ് തിരിച്ചങ്ങ് എടുത്തു വെക്കാം. ഈ വാട്ടർ പ്യൂരിഫയർ ആക്ച്വലി ഇതിന്റെ വാറന്റി എന്ന് പറയുന്നത് 1 ഇയർ വാറന്റി ആണ്. പക്ഷെ വാറന്റി ഒരു ക്ലോസ് ഉണ്ട്. ഇൻസ്റ്റാളേഷൻ ഫ്രീ അല്ല. അതിന് 500 രൂപ നമ്മൾ വേറെ കൊടുക്കണം. പ്ലസ് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഇല്ലാത്ത വന്നു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ നിങ്ങൾ സർവീസ് ചാർജ് 350 രൂപ ഇവർക്ക് കൊടുക്കണം. ഇതിന്റെ വാറന്റി ക്ലെയിം ഉള്ളത് ഇതിന്റെ ഇലക്ട്രോണിക് പാർട്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഇവരുടെ സർവീസ് സെന്റർ സെർവറിന് വിളിച്ച് പറഞ്ഞ് അവരുടെ ആൾ വന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ വാറന്റി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും. അത് ഞാൻ എനിക്ക് കുറെ പറഞ്ഞുതരാം. അതിനും ഒരു റീസൺ ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഫിൽട്ടർ ഒന്ന് തുറന്നു നോക്കാം. എന്നിട്ട് എങ്ങനെ ഇത് വരുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്ക് തുറന്നു നോക്കാം. എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കോൺവിയോ നിയർ. അതാണ് കമ്പനിയുടെ പേര്. ആ കമ്പനിയുടെ ആണ്. ഫിൽറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തൊക്കെയാ വരുന്നത് എന്തൊക്കെ ഫിൽറ്റേഴ്സ് ആ വരുന്ന ക്ലോസറ്റിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് എന്റെ സാധനങ്ങളെല്ലാം ഊരി നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് ഇൻഫോം ചെയ്ത് തരാം. അപ്പൊ ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഊരി വെച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ടിൽ വരുന്ന കവറാണ്.
ഇതാണ് വാട്ടർ വെള്ളം സ്റ്റോർ ചെയ്യുന്നതിന്റെ കണ്ടെയ്നർ കീഴിൽ വരുന്നത്. ഇതാണ് എന്റെ യൂണിറ്റ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂണിറ്റ് ആണിത്. അപ്പൊ ഇതെന്തൊക്കെയാണ് കൂടുതൽ നമുക്ക് വിവരിച്ചുതരാം. അപ്പൊ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഫിൽട്ടർ സിസ്റ്റം വരുന്നതെന്ന് നോക്കാം. ഇത് ആക്ച്വലി ആർഒ സിസ്റ്റം ആണ്, ആർഒ പ്യൂരിഫയർ ആണ്, യു വി ഉണ്ട്. ഇതിന്റെ അടിയിൽ തന്നെ നമുക്ക് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന, പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്. അതിന്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇത് ബൂസ്റ്റർ പമ്പാണ്, വെള്ളത്തിന് പ്രഷർ ഇല്ലാത്തപ്പം ബൂസ്റ്റ് ചെയ്ത് വിടാനുള്ള ബൂസ്റ്റർ പമ്പാണ്. ഇവിടെ എന്റെ യു എഫ് ഫിൽട്ടർ കാണാം. ഇത് എന്റെ SMBS ആണ്, നെക്സ്റ്റ് സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് സെഡിമെന്റ് ഫിൽട്ടർ ഉണ്ട്. പിന്നെ ഒരു ആക്റ്റീവ് കോപ്പറിന്റെ ഒരു ആൽക്കലൈൻ ഫിൽട്ടർ ഉണ്ട്. അതായത് വെള്ളത്തിന് ടേസ്റ്റ് കൂട്ടാനും അതിന്റെ രുചി ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. യു വി ഫിൽട്ടർ ഉണ്ട്. ഇവിടെ ഈ ബാക്കിൽ കാണുന്നതാണ് ആർഒ ഫിൽട്ടർ. ഇത് ഏറ്റവും ബാക്കിലുള്ളതാണ്. ഇതിന്റെ ഇവിടെ വരുന്ന കാർബൺ ഫിൽട്ടർ ആണ്, ഈ സൈഡിൽ വരുന്ന ഈ കാണുന്ന ഫിൽട്ടർ. അപ്പൊ ഇത്രയും ഫിൽട്ടർ ഉണ്ട്. അപ്പം ബേസിക്കലി ഇത് ഒന്ന് അഞ്ച് സിസ്റ്റം, അഞ്ച് ഫിൽട്ടേഴ്സ് വരുന്നതാണ് ഇതിനകത്ത്. ഇത് 1, 2, 3, 4, 5, 6 ഫിൽട്രേഷൻ വരുന്നുണ്ട്. 6 സിസ്റ്റം ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പോൾ അത് നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫിൽട്ടർ ഇങ്ങനെ മേടിച്ച് ഞാൻ തന്നെ അസംബിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ആകെ വാരണ്ടിക്ക് അത് കവർ ചെയ്യുന്ന ഇലക്ട്രോണിക് പാർട്സ് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ആകെ വരുന്ന ഒരു ബൂസ്റ്റർ പമ്പ് വരുന്നുണ്ട്, ഇതിന്റെ പവർ സപ്ലൈയും വരുന്നുണ്ട്. വേറെ ഒരു ഇലക്ട്രോണിക് പാർട്സും ഇതിന്റെ അകത്ത് ഇല്ല. ഈ രണ്ട് സാധനം അടിച്ചു പോയാലും നമുക്ക് 300 രൂപ 400 രൂപ റേറ്റിൽ ഓൺലൈൻ മേടിക്കാൻ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അല്ലാതെ ഇത് ഓരോ പ്രാവശ്യം അടിച്ചു പോകുമ്പോഴും ഇവരുടെ സർവീസ് ഏജന്റിനെ വിളിക്കാൻ തന്നെ നമ്മൾ 350 രൂപീസ് നമ്മൾ കയ്യിൽ നിന്ന് മുടക്കണം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതിനെ കുറിച്ച് ടെക്നോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും ഇത്തിരി അറിവുള്ളവരാണെങ്കിൽ സിമ്പിൾ ആണ്, ഇതിന്റെ എല്ലാ യൂണിറ്റും മാറ്റുന്നത് സിമ്പിൾ ആണ്. പിന്നെ 8 മാസം അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കൽ അത് നിങ്ങളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി അനുസരിച്ച് ഫിൽട്ടേഴ്സ് മാറ്റാം. ഫിൽട്ടേഴ്സ് എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്, മേടിച്ച് നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അധികം വാരണ്ടിയിൽ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. പിന്നെ ഇലക്ട്രോണിക് സാധനം പോയാൽ തന്നെ നമുക്ക് അവർക്ക് സർവീസ് സെന്ററും ഏജന്റിനും കൊടുക്കുന്ന കാശ് കൊണ്ട് നമുക്ക് അത് ഓൺലൈൻ മേടിച്ചതിന്റെ അകത്ത് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇത് വാരണ്ടി പോയാലും കുഴപ്പമില്ല, ഞാൻ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അതിന്റെ ഫിക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോ നമ്മുടെ ഇൻസ്റ്റാളേഷന്റെ ഇത് ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് ചെയ്യാനുള്ള സ്ക്രൂകള്, രണ്ട് സ്ക്രൂ നമ്മുടെ പ്രീ ഫിൽട്ടറിനും, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വെക്കാനുള്ള ഫിൽട്ടർ വെക്കാനുള്ള രണ്ട് സ്ക്രൂ കൂടെ വെച്ചു. പ്ലസ് ഇവിടെ നമ്മുടെ ഇതിന്റെ കൂടെ കിട്ടിയത് ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പാണ്. ഇത് വെക്കും തോറും ലീക്കായിക്കൊണ്ടിരിക്കുവായിരുന്നു, വെള്ളം പൊക്കൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ക്വാളിറ്റിയും വലിയ ഗുണം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ മെറ്റലിന്റെ ആണ് മേടിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ഇത് ഫുൾ കിട്ടി ഈ താഴത്തതും, അത് എന്റെ കയ്യിൽ ഇരുന്ന ഇത്തിരി തുരുമ്പ് ഉള്ള ഒരെണ്ണം ആയിരിക്കും അത് കിട്ടാത്തതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഈ ഒരു സാധനവും ഈ മുകളിലത്തെ ചെറിയൊരു പൈപ്പും കൂടെ 200 രൂപ ആയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മെറ്റലിന്റെ ഒരെണ്ണം മേടിച്ച് വെച്ച് കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ടിരിക്കാനും. എന്നാ ഈ വെക്കുന്ന പൈപ്പ് എങ്ങാനും ഇത് പൊട്ടിപ്പോവുകയൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം ലീക്കാവും വെള്ളം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടെ ക്വാളിറ്റി ഉള്ളത് നോക്കി മേടിച്ചത്. അപ്പൊ നിങ്ങൾക്കും വേണേലേ മെറ്റലിന്റെ മേടിച്ച് വെക്കാം. അപ്പം ഇതാണ് ആ ഫസ്റ്റ് ഒരു ഇൻസ്റ്റാളേഷന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഇൻസ്റ്റാളേഷനും അതെങ്ങനെ അത് ചെക്ക് ചെയ്യുന്നതെന്നും എല്ലാം കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷന്റെ ഒരു ഫസ്റ്റ് പ്രീ ഫിൽട്ടർ ഇൻസ്റ്റാളേഷൻ നമുക്കൊന്ന് ചെയ്യാം. അപ്പോ ഞാൻ പ്രീ ഫിൽട്ടർ ഒന്ന് കാണിച്ചു തരാം. പ്രീ ഫിൽട്ടർ പിന്നെ അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്ന് ഈ ഒരു ക്യാപ്പിംഗ് എടുക്കുക. അതിൽ നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് എൽബോ അവർ തരുന്നുണ്ട്, രണ്ട് എൽബോ അവർ തരുന്നുണ്ട്. ആ എൽബോ നമുക്കിവിടെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് പിടിപ്പിക്കണം. പ്രീ ഫിൽട്ടർ പിടിപ്പിക്കുമ്പോൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം ഔട്ടും ഇന്നും നിങ്ങൾ നോക്കിയിട്ട് വേണം ക്ലിയർ ആയിട്ട് വെക്കാൻ. ഇന്നിലൂടെ എൻ്റെ വെള്ളം അകത്തോ ഇവിടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇന്നിൽ കൊടുക്കുക, നമ്മുടെ ഫിൽട്ടറിലോട്ട് പോകുന്ന വെള്ളം ഔട്ടിൽ കൊടുക്കുക. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നും വർക്ക് ചെയ്യത്തില്ല, പിന്നെ ഫിൽട്രേഷനും നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല. അപ്പൊ എപ്പോഴും കൊടുക്കുമ്പോൾ ഇന്നും ഔട്ടും നോക്കി കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇത് രണ്ടും ഞാനൊന്ന് പിടിപ്പിക്കാം. ഇത് പിടിപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇത് ജസ്റ്റ് പിടിപ്പിക്കുന്നത് ഞാൻ ഒരെണ്ണം പിടിപ്പിക്കുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് എന്റെ കൂടെ കിട്ടുന്ന ടെഫ്ലോൺ ടൈപ്പ് ആണ്. ഇത് നന്നായിട്ട് ഇതിൽ ചുറ്റുക. ഇത് ചുറ്റുമ്പോൾ എപ്പോഴും പിരിയുടെ റിവേഴ്സ് വേണം ചുറ്റാൻ. അതായത് നമ്മൾ എങ്ങോട്ടാണ് പിരിക്കുന്നത് അതിന്റെ റിവേഴ്സിലോട്ട് വേണം ചുറ്റാൻ. അല്ലെങ്കിൽ ഇത് പിരിക്കുന്തോറും അത് ഊരി റിവേഴ്സ് ആയിട്ട് ഇതിന്റെ ടെഫ്ലോൺ ടൈപ്പ് ഊരി വരും. അപ്പൊ അതിന്റെ ഗുണം ഉണ്ടാകത്തില്ല. അപ്പം അതനുസരിച്ച് നിങ്ങൾ നോക്കി എങ്ങോട്ടാണ് പിരിക്കുന്നത് അതിന്റെ നേരെ റിവേഴ്സിൽ എൻഡ് ചെയ്യുന്ന പോലെ വേണം ഇത് ഇത് പിടിപ്പിക്കാൻ. അപ്പൊ എന്നാലേ അത് കറക്റ്റ് ആയിട്ട് ഫിറ്റിങ് വരത്തുള്ളൂ.
ജസ്റ്റ് വലിച്ചു പൊട്ടിക്കുക. കിഴുത്ത നമ്മുടെ ഇത് അടയാതെ ടെഫ്ലോൺ ടേപ്പ് വെച്ച് കിഴുത്ത അടഞ്ഞു പോകാതെ നോക്കുക. ഇതിനകത്തോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് കൈയും കൊണ്ട് തിരിച്ച് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ പൈപ്പ് എങ്ങനെയാണോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് അതനുസരിച്ച് വേണം കൊടുക്കാൻ. ഇവിടെ ഇപ്പം നമ്മൾ എന്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയാണ് ഇത് പൈപ്പ് ഇരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഇന്നുള്ളത് ഞാൻ താഴോട്ട് കൊടുക്കുന്നത്, എന്നാ വെച്ചാൽ എന്റെ ഈ ഫിൽട്ടർ ഇരിക്കുന്നത് ഈ ഹൈറ്റിലായിരിക്കും വരുന്നു. അപ്പൊ എനിക്ക് ഇനിയും ഡയറക്റ്റ് മുകളിലോട്ട് പൈപ്പ് കണക്ട് ചെയ്യാൻ സൗകര്യം. അപ്പൊ പ്രീ ഫിൽട്ടറിന്റെ നമുക്ക് ഇത് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീ ഫിൽട്ടറിലേക്ക് എന്റെ ഫിൽട്ടർ സിസ്റ്റം എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. എന്റെ കൂടെ സ്പണ്ണെന്ന് പറയുന്ന ഇതിന്റെ ഫിൽട്ടറിന്റെ ആ ഒരു ഫിൽട്ടർ സ്പോഞ്ച് പോലത്തെ സാധനമാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത്. ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ്, ആ കോട്ടിംഗ് ഒരു കളയാൻ മറക്കരുത്. ഒരു കളയാതെ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടത്തില്ല. അതിന്റെ കൂടെ ഇവിടെ ഒരു വാഷറുണ്ട് ഇതിന്റെ അകത്ത്. ഈ സ്പൺ വെക്കുമ്പോൾ ഇതിന്റെ സെന്ററിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കറക്റ്റ് ഒരു കണക്ടർ പോലെ കാണാം. ആ കണക്ടറിന്റെ അകത്തേക്ക് വേണം ഇത് ക്ലിയർ ആയിട്ട് കയറ്റി വെക്കാൻ. അതിന്റെ സെന്ററിലേക്ക് കണക്ട് ആയി, ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ക്ലോസ്അപ്പ് ഉണ്ട്. ഇതിന്റെ സൈഡിലെ വാഷർ ഇതിപ്പോ ഇത്തിരി ത്രികോണം ത്രികോണം പോലെയൊക്കെയാണ് ഇരിക്കുന്നത് വാഷർ. എന്ന് വെച്ചാൽ ഇത് ചൂടായിട്ടിരുന്ന ഇതായത് അതാ കറക്റ്റാ എന്റെ വെക്കേണ്ട വെട്ടിലേക്ക് കറക്റ്റായിട്ട് വാഷർ ഒന്ന് അമക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഈ പ്രീ ഫിൽട്ടറിന്റെ അടപ്പ് ഇതിലേക്ക് കറക്റ്റാ സെന്റർ ആ സ്പണ്ണിന്റെ ഇത് കറക്റ്റ് എന്റെ സെന്ററിലേക്ക് കയറുന്ന പോലെ ജസ്റ്റ് തിരിച്ച് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഫിറ്റ് ആകത്തില്ല. ഇത് കൂടുതൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇതിന്റെ കൂടെ ഈ ഒരു സാധനം തരുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഇറക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾക്കിത് ഫുൾ എയർ ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഇത് ടൈറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒന്ന് വെച്ച് നോക്കാം. ഇവിടെ രണ്ട് ആണി ഞാൻ ഓൾറെഡി തറച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മാതിരി. അതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള ഒരു പൈപ്പിന്റെ കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതിന്റെ കറക്റ്റ് അളവ് എടുക്കുക. എപ്പോഴും എത്രയാണോ എടുക്കേണ്ടത് അതിന്റെ ഇത്തിരി കൂടെ എക്സ്ട്രാ എടുത്തേക്കാം. ഞാൻ ചെറിയൊരു പീസ് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. ഇതും ഇത് പിടിപ്പിക്കേണ്ടത് ജസ്റ്റ് ഇതിന്റെ അകത്തോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്തിരുന്ന് ടൈറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ട്യൂബ് ഫിറ്റ് ചെയ്യാം. അവിടെ നിന്ന് നമുക്ക് അളവെടുത്ത് നമ്മുടെ ഫിൽട്ടർ വരെ എത്തേണ്ട ട്യൂബാണ് അവിടെ നിന്ന് എടുക്കേണ്ടത്. ജസ്റ്റ് തള്ളി വെച്ചാൽ മതി, അതിൻ്റെ അത് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്കതൊന്ന് ഓണാക്കി നോക്കാം, അതിൻ്റെ അകത്ത് ലീക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണ്ട. വെള്ളം വന്നു തുടങ്ങിയാൽ നമുക്ക് ഇതങ്ങ് അടച്ചു കൊടുക്കാം. ആവശ്യത്തിന് പോഴ്സൺ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രീ ഫിൽട്ടർ നേരത്തെ പറഞ്ഞാലും എല്ലാം ഞാൻ കണക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഇതിൻ്റെ മെയിൻ യൂണിറ്റിലേക്ക് കിടക്കാം. ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചെക്ക് ചെയ്യണം, എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ, സൈഡിൽ എവിടെയെങ്കിലും ലീക്ക് പോകുന്നുണ്ടോ എന്താണ് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് ഇതെല്ലാം ഇതിൻ്റെ ക്യാപ്പുകളാണ്, ഇതൊക്കെ ഊരി മാറ്റുക. ഇത് ഊരുമ്പോൾ ഇതിങ്ങനെ ചുമ്മാ വലിച്ചാൽ വരത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്ലിപ്പുള്ളത് നമ്മൾ താഴോട്ട് ഞെക്കി പിടിച്ചിട്ട് വേണം ഇത് വലിക്കാൻ. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തുനിന്ന് ഇത് ഊരി പോരത്തുള്ളൂ. ഇത് ടൈറ്റായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ ഊരിയെടുത്ത് മാറ്റി വെക്കുക. ഇത് ക്ലോസ്ഡ് ക്യാപ്പാണ്. ഇത് ഇത് വെച്ചോണ്ട് നിങ്ങളിത് ഓണാക്കാൻ ശ്രമിക്കരുത്. വെള്ളം മൊത്തം സ്റ്റക്കായിട്ട് പിന്നെ അത് ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലും നമുക്ക് ഇതുപോലെ ക്യാപ്പുകളുണ്ട്. അത് ഊരി മാറ്റുക. ഓക്കെ, ഇതിന്റെ ടോപ്പ് ഇന്നും താഴത്തെ ഇത് ആദ്യം ടോപ്പിലുള്ള ഇന്നും ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല ഇതിൽ. പക്ഷെ ടോപ്പിലുള്ള ഇൻപുട്ടും താഴെ വരുന്നത് വേസ്റ്റ് വാട്ടർ പോകുന്ന ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഇത് രണ്ടിലും നമ്മൾ ട്യൂബ് കണക്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ ഇന്നിലേക്കുള്ള പ്രീ ഫിൽട്ടറിൽ നിന്നുള്ള വയറ് നമ്മൾ നേരെ ഇന്നിലേക്ക് കൊടുക്കുകയാണ്. ജസ്റ്റ് അമക്കി അങ്ങ് തള്ളി കയറ്റി വെച്ചാൽ മതി, പിന്നെ ഊരി വരത്തില്ല. ഇവിടെ ആക്ച്വലി ഒരു ക്ലിപ്പ് ഇടേണ്ടതാണ്. ഈ ഇവിടെ ഈ നീല സൈഡിൽ കാണുന്ന പോലത്തെ ക്ലിപ്പ് ഇവിടെ ഇടേണ്ടതാണ്. അതിൻ്റെ കൂടെ കിട്ടിയില്ല, അതിപ്പോൾ ഓൺലൈൻ വല്ലതും കിട്ടുവാണെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഔട്ടിലേക്കുള്ളത് നമ്മൾ ജസ്റ്റ് തൽക്കാലത്തേക്കൊരു ബാക്കി വന്ന ട്യൂബ് എടുത്ത് ഇതിലേക്ക് ഇടുകയാണ് ബേസിനിലേക്ക്, വെള്ളം ഇവിടെ വീഴാതിരിക്കാൻ. അപ്പം ഫിറ്റ് ചെയ്തു. ഇനിയും ഇതിൻ്റെ വരുന്ന വെള്ളം നമുക്ക് ലീക്കായി താഴെ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രം വെച്ചിട്ട് ചെറിയൊരു ട്യൂബ് ഇതിലേക്ക് കണക്ട് ചെയ്ത് പാത്രത്തിലേക്ക്
वे लीक वेटे इनके टेस्टिंग ओके इन नमुक केबि करंटे कुति नोक इन नाम इवड़े पाइप ऑन आ वेल्पी फिल्टर वेलो शब्द नमुक नाम सैड जस्ट नोक इवे वे लीक वो नाम नोक लीक फिल्टर वे टाइम एल फिल्टर वे वेस्ट वाटर वेस्ट वाटर तलिक उद्देश्य मनसा एम वेलो आ वेस्ट और ऐडिया कम वेलिंग पोक अब स्टार्टिंग इतनी अड़क वेल वरुद फिल्टर अड़क फ्लश तल अम कहने नमुक नल्वे वरतु नोक नरानी नल्ला वेल वन तुंग नल्ला वेल स्टार्टिंग वरुद नमुक कुछ वेल नाम अटीस्टर पन्द्रुद लिटर इनकी कल वेमे नमुक कुछ वेल इन वरतु ना पी एच लेवलो चेक अब इन या जस्ट वर्क इन लीक का अद या ऑफ इन नमक ऑल मौं ऑलमोट नमुकू नोक इवेल्क लीक वो नमक चेक अब इधर सिस्टम नमर उद्देश्य मनसो इन इतना चेक चेक फ्रोटो चेक ई वर नो ई कणक्टे कणक्टे अब एल सैडिले ओर कणक्टे अब चेक एवं ड्रोप्लेट्स वे वीड़ो ताट वीड़ो चेक ओके अब कहनेट कणक्ट वे क्यों या कणक्ट ऑण आवे का इवे लाइट चुना यूवी सेंसर यूवी मीन फिल्टर इतने लाइट नमु तेलो इलो चेक अब असंब्ल फस्ट टाप टाप नमुक नोक टापिल इन नट रु वाश अश वेट मत वाश अगतिरोटे मत वाश अच्छा टाप पिटी राउंड स्क्रू इटा अब इन
अब स्क्रू पिटी फिल्टर फिट कॉलिल प्री फिल्टर या कणक्टे वयर कड़क या चेक और रौंड फुल आक्चली ना इंटर फु वे निकाण और फ्लोट स्विच वर्को वे लीक ओवरफ्लो आो न चेक इतना चेक वर्क ऑर्गनाइज अगर वीडियो का जस्ट या कणक्ट इन नमक ऑण आक वर्क इन नमुक ई ताते टांग फुरे नमुक इन वेट फुर स फस्ट सैट वे कल यूस कल कुान तलान यूस हाड वाटर नमक तलान यूस ना वे अभी अड़ सैट वे यूस इधर फिल्टर सिस्टम निर्मी फिटिंग इष्टपेटो कहूंत वे आल्ल नाम वर्किंग क्यों नाम अब इतना सिंपला वाले बुद्धिमुट क्यों सिंपल्सा अब मेड़ा निर्मीपुर ब्रांड और फिल्टर मेड़ा पुड़ी ब्रांड पल कंपनियों कंपनियों पेर पर फिल्टर मेड़ा प्रश्न नमक सर्वीसो एवरे फिल्टेस अंत साधन कंप्लेंट नमुक पाड़ा साधन इवर कंपनी लू पशे इंटर सिस्ट प्रत्येक कंप्लीट साधन नमुक ऑनलाइन अवेलेबल पेट ऑनलाइन आमसोण कहना मेड़ा या फिल्टे डीटेल पेयमेंट बइंग लिंक इंटे फिल्टे फिल्टे एवं मेड़ा लिंक कंप्लीट साधन या डिस्क्रिप्शन इटेक तापर आ लिंक वाईक अब इधर अब नल्य कूड़ी साधन मेड़ क्यों ओके प्रत्येक सिस्टम सें तुम वे फिल्टर कुड़ी अत्र अब अगर पदायर वे मेड़ क्यों इन फिल्टे मेड़ यूस अब वीडियो इष्ट कहूँ अब इतना सैटा लास्ट इन फुले सैटे वीडियो वीडियो इन लास्ट इतना दयवारी निर्षर निर्टे फिल्टे मेड़े षेर कंकल डाउट्स कमेंट चो रिप्लैक लाइक बटन अमरत लाइक डिस्लाइक डिस्लाइक बटन ऐसा डिस्लाइक बटन चाहिए डिस्लाइक कमेंट अड़ वीडियो या डेवलप अगर चेंजेस अब एल्लार्क्कुम नल्ल दिनम आशंसकल नेर्न्नुकोंड अडुत्त वीडियो वरुन्नत वरे।